നമ്മൾ ഇന്ന് പോകുന്നത് ജൽമഹലിലേക്കാണ്. നമ്മൾ ഇതുവരെ പോയതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ഈ ജൽമഹൽ. ജയ്പൂർ മെയിൻ സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ യാത്രയാണ് നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. നമ്മൾ മുന്നേ ആമർ ഫോർട്ടിന്റെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആമർ ഫോർട്ടിലേക്ക് പോകുന്ന അതേ വഴി തന്നെയാണ് ഈ ജൽമഹലിലോട്ട് പോകുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ജൽമഹലിൽ എത്തിയിരിക്കുകയാണ്. രജപുത രാജാക്കന്മാർ 18th century നിർമ്മിച്ച ബിൽഡിംഗാണ് ജൽമഹൽ. റെഡ് സ്റ്റോൺസിൽ പണിത ഈ മോണുമെന്റ് രജപുത് മുഗൾ ആർക്കിടെക്ചറിന്റെ ഒരു മിക്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ജൽമഹലിൻ്റെ മുന്നിലാണ്. ജലെന്ന് പറയുമ്പം വെള്ളം, മഹലെന്ന് പറയുമ്പോൾ കൊട്ടാരം. അങ്ങനെ ഈ വെള്ളത്തിൽ നിൽക്കുന്ന കൊട്ടാരം, അങ്ങനെയാണ് ഇതിന് ജൽമഹൽ എന്ന പേര് വന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല, അലൗഡ് അല്ല ടൂറിസ്റ്റുകൾ. ഇവിടെ നിന്നുള്ള ഭംഗി ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ. 5 നിലയുള്ളൊരു ബിൽഡിംഗാണ് ഈ ജൽമഹൽ. എന്നാൽ അതിന് 4 നിലയും വെള്ളത്തിൻ്റെ അടിയിലാണ്. മഹലിന്റെ മുകളിൽ ഒരു ടെറസ് ഗാർഡനും ഉണ്ട്, ചമേലി ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതൊരു മോഡൽ പപ്പടമാണ്. നമ്മളെ മുറുക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കഴിച്ചു വരുമ്പോ. ഈ കാണുന്നത് രാജസ്ഥാനി ട്രഡീഷണൽ ഡ്രസ്സസ് ആണ്. ഇത് നമുക്ക് ധരിച്ച് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഈ ഡ്രസ്സസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ്. ഞാൻ ഒരു ട്രിപ്പ് മുന്നേ വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ ബ്ലാക്ക് ഡ്രസ്സാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ വൈറ്റ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റൈലിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ആക്സസറീസും ഈ ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യാറുണ്ട്. ഇവിടെ തന്നെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ഇവർ അറേഞ്ച് ചെയ്യും. ഈ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ നമുക്ക് ലാമിനേറ്റ് ചെയ്ത് തരുന്നു. ഒരു ഫോട്ടോയ്ക്ക് 100 rupees വെച്ചാണ് ചാർജ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈവനിംഗ് ആണ് പോയത്, അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ ഫോട്ടോസ് ലാസ്റ്റ് ടൈം നമ്മൾ പോയപ്പോൾ എടുത്തതാണ്. ഇത് ജൽമഹലിന്റെ നൈറ്റ് വ്യൂ ആണ്. ഇത് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഡെക്കറേഷൻസ് ഇവിടെ പതിവുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ജൽമഹല്. ഞാനിവിടെ ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്താണ് വന്നത്, പക്ഷേ അതൊന്നും നടക്കത്തില്ല, ഒരുപാട് ലേറ്റ് ആയിപ്പോയി. 8 മണിക്ക് ശേഷമാണ് കർഫ്യൂ കൂടെയാണ്, അപ്പം ഷോപ്സ് എല്ലാം അടച്ചിട്ടുണ്ട്.
ഒരു തിരക്കുമൊക്കെ ഏകദേശം ഒക്കെ മാറി. ബൈ ആൾ, സീ യു നെക്സ്റ്റ് വ്ളോഗ്.